നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താങ്ക് യു. ഒരു ടീ കിട്ടിയ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോഴേക്കും ടീ ആയിട്ടെത്തി. ഇതാണ് ഉത്തമയായ ഭാര്യ, മനസ്സറിയുന്ന ഭാര്യ. ഞാൻ പറഞ്ഞു നീ കേട്ടില്ലേ? ഞാൻ ഓരോന്നും ആലോചിക്കുമായിരുന്നു. എന്തോരോന്ന് ആലോചിക്കായിരുന്നു? കവിത ഇളയമ്മയുടെ ക്യാരക്ടർ തന്നെ. കവിത ഇളയമ്മ അമ്മ ന്യായീകരിക്കുമ്പോഴൊക്കെ ഞാൻ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോ എന്താ ഒരു പുനർചിന്ത വരാൻ? അമ്മുവിന്റെ കാര്യത്തിലുള്ള കവിത ഇളയമ്മയുടെ നിലപാടുകളാ എനിക്ക് രസിക്കാതെ വന്നിട്ടുള്ളത്. അമ്മുവിനോട് അവര് പലപ്പോഴും ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ട്. കവിത ഇളയമ്മയെ സംബന്ധിച്ച് അമ്മു ആരുമല്ല, അവളെ അംഗീകരിക്കേണ്ട ആവശ്യം അവർക്കില്ല. വിവാഹം കഴിക്കാതെ ജീവിച്ചതിന്റെ പ്രശ്നങ്ങളും അവർക്കുണ്ട്. ഈ വീട്ടിലെ കവിത ഇളയമ്മ ഒറ്റപ്പെട്ടൊരു ജീവിതം തന്നെയാണ് നയിച്ചത്. ആരെയും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു മനസ്സ് അപ്പച്ചിട്ടത്. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ. മറ്റുള്ളവർ ചെയ്യുന്നതൊന്നും ശരിയല്ല. ശരി തന്റെ ഭാഗത്ത് മാത്രമാണെന്ന് ഒരാൾ വിചാരിച്ചാ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു കാലത്തും അങ്ങനെയുള്ളവർ നന്നാവില്ല. സദാ മറ്റുള്ളവരെ പഴി പറഞ്ഞുകൊണ്ടിരിക്കും. തന്റെ അധപതനം അവര് മാത്രം അറിയില്ല. ചിരിച്ചു കാണിക്കുന്ന എല്ലാ മുഖങ്ങൾക്കും മറ്റൊരു മുഖമുണ്ട്. ചിരിച്ച് കാണിക്കാത്തവർക്ക് മറ്റൊരു മുഖമില്ല. സ്വന്തം മുഖം അവർ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നു. അതിലൊരാളാ കവിത ഇളയമ്മെന്ന എനിക്ക് തോന്നുന്നേ. ഈ വീട്ടിലെ ജെനുവിൻ പേഴ്സൺ കവിത ഇളയമ്മയാ. അവരുള്ള കാര്യം വിളിച്ച് പറയും. അത് തെറ്റ് ചെയ്യാത്തവരെ വേദനിപ്പിക്കില്ലേ? ചിരിച്ചുകൊണ്ട് ശ്വാസം മുട്ടിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണത്. ഇവളെന്താ മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്ന? ഞാൻ പലപ്പോഴും വെട്ടിയായി പോകുന്നൊരു തോന്നൽ. അമ്മൂന്റെ ഭർത്താവിനെ കാണിച്ചു തരാന്ന് പറഞ്ഞ എന്നൊരാൾ അങ്ങോട്ട് വിളിച്ചത്. ഞാനവിടെ ചെന്നപ്പോ സഞ്ജുവിന്റെ അമ്മയും അമ്മു അവിടെയുണ്ട്. മുത്തശ്ശനെയും മുത്തശ്ശിയെയും ബന്ദികളാക്കി വെച്ചപ്പോഴല്ലേ അമ്മയും ലച്ചു അങ്ങോട്ട് പോയത്? അത് ശരി തന്നെ സമ്മതിച്ചാലും എന്തിനു മറ്റൊരു കാര്യം പറഞ്ഞ് എന്നെ അങ്ങോട്ടേക്ക് വരുത്തണം? നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയാനാ? മറുപടികളില്ലാത്ത ഒരു ചോദ്യങ്ങളും ഉണ്ടാവില്ല സഞ്ജു. കുറച്ച് വൈകിട്ടാണെങ്കിലും എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. കാർമേഘങ്ങൾക്ക് എത്ര സമയം ചന്ദ്രനെ മറച്ചു വയ്ക്കാൻ കഴിയും? വളരെ കുറച്ച് സമയം. പിന്നെ ചന്ദ്രൻ പുറത്തു വരും. അതുപോലെ തന്നെയാ എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ. ഞാൻ അതിന്റെ കാത്തിരിപ്പില്ല. കവിത അപ്പച്ചിയുടെ വലയില് അവള് വീണെന്ന് തന്നെ കരുതാം. രണ്ട് മനസ്സുകൾക്കിടയിൽ ഒരു മതിൽ ഉയരുകയാണ്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.